Hi all, welcome back to my channel. In the food double one at Lade, I bread snacks right on a top, evening in a cup at another deep poly snacks right on one at Lade. Appear snacks in a young quarter Lade, chicken fillings and the Talper and Lily Amada, pizza fillings of a podcato. A pot to Vaikathan and Amkangana Tayarakanoka. Upper chicken fillings in an airthan and Dakirthino, other Pratishakanika and Lilian number same samosa fillings on a chicken titula. Badununganika and Ilia, pinned the Tilatur Path piece, redded the tender. Cut the piece. വേണെങ്കിൽ ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമായത് ഇങ്ങനെ ആയതുകൊണ്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ അതങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വലിയ പീസ് ഉണ്ടല്ലോ ആദ്യം കട്ട് ചെയ്ത അതിനു മുകളിൽ മാത്രമായിട്ടാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതങ്ങ് ചെയ്യാം എന്നിട്ട് അതിനുശേഷം കട്ട് ചെയ്ത പീസ് മുകളിൽ ഇതേപോലെ അങ്ങ് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം താഴെയുള്ള പീസിനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം കട്ട് ചെയ്ത നമ്മുടെ പീസ് അങ്ങ് മുകളിൽ വെച്ചു കൊടുക്കുക പ്രത്യേകിച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൺഫ്യൂഷൻ ഉള്ള കാര്യമൊന്നുമില്ല അപ്പോൾ ആ കാണിച്ച രീതിയിൽ ഞാനിതാ ബാക്കിയുള്ളതെല്ലാം ketchup spread ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയുള്ളത് നമ്മുടെ ചിക്കൻ ഫില്ലിങ്സ് സ്റ്റഫ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫിൽ ചെയ്ത് കൊടുക്കുക കുറച്ച് മാത്രം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ചിക്കൻ ഫില്ലിങ്സിന് പകരം നിങ്ങൾ പിസ്സ ഫില്ലിങ്സ് ആണെങ്കിൽ ഇതിലേറെ കാണാനൊരു ഭംഗിയാണ് കേട്ടോ ഭംഗിയാണ് പക്ഷേ ഇത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ജസ്റ്റ് ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ക്യാപ്സിക്കം മറ്റ് ഐറ്റംസൊക്കെ കളർഫുള്ളായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റ് നമ്മുടെ ചിക്കൻ ഫില്ലിങ്സ് ആണ് അപ്പോൾ ഇഷ്ടമുള്ളത് ഏത് ഇതല്ലെങ്കിൽ ഏത് ഫില്ലിങ്സ് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ അതാ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരല്പം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഇതിന് മുകളിലൊക്കെ ആയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെഡ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ അപ്പോൾ ഒരു പാൻ ഞാൻ നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണം നമ്മുടെ ഈ ഒരു പ്ലേറ്റ് അപ്പോൾ ഇതാ നേരത്തെ ചൂടാക്കി വെച്ച നമ്മുടെ പാനിലേക്ക് ഞാനിത് വെച്ച് കൊടുക്കാൻ പോവാണ് എന്നിട്ടൊരു 10 മിനിറ്റ് മാത്രം ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ബട്ടറൊക്കെ തേച്ച് കൊടുത്തതുകൊണ്ട് ജസ്റ്റ് ഒരു കളറൊന്ന് മാറിക്കിട്ടും അത്രേ ഉള്ളൂ ഒന്ന് ക്രിസ്പിയായും കിട്ടും അപ്പോൾ ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇനിയൊരു 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡ് സ്നാക്സ് ഇതാ അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് അധിക സമയമൊന്നുമില്ല ഉണ്ടാക്കാൻ അപ്പോൾ വീഡിയോടൊപ്പം കാണുന്നതിനോടൊപ്പം എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി ഷറാസ് ഫുഡ് ഹബിൽ വീണ്ടും കാണാം താങ്ക് യു